നമസ്കാരം. ഏവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല രാവിലെ ഉണരുക എന്നത്. പലരും ഈ പുതിയ ദിവസം കണി കാണുവാൻ കഴിയാതെ ഉറക്കത്തിലോ രാത്രിയിലോ മരണപ്പെടുന്നതാകുന്നു. അതിനാൽ ഓരോ ദിവസം രാവിലെ ഉണരുമ്പോൾ നാം സന്തോഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുന്നത് അത്യാവശ്യമാകുന്നു. നാം ഉണർന്ന ഉടൻ എന്ത് ആദ്യ അരമണിക്കൂറിൽ ചെയ്യുന്നു എന്നതിനെ ഉദ്ദേശിച്ചിരിക്കും അന്നത്തെ മുഴുവൻ ദിവസത്തെ ഫലം. ഇങ്ങനെയാണ് വിശ്വാസം. അതിനാൽ നാം രാവിലെ ഉണർന്ന ശേഷം ആദ്യ അരമണിക്കൂർ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാനും ആലോചിക്കേണ്ടതും ഉത്തമം തന്നെയാകുന്നു. രാവിലെ അതിനാൽ ഉണർന്ന് ആദ്യ അരമണിക്കൂറിനുള്ളിൽ പൂജാമുറിയിൽ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അന്നേ ദിവസം മുഴുവൻ പോസിറ്റീവ് ഊർജം നമ്മളിൽ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. രാവിലെ പ്രകൃതിയെയും വളർത്തുമൃഗങ്ങളെയും കണി കാണുന്നത് ഉത്തമം തന്നെയാകുന്നു. രാവിലെ ഉണർന്ന ശേഷം അതേപോലെ ചില കാര്യങ്ങൾ കണി കാണുന്നത് വളരെ ദോഷകരം തന്നെയാകുന്നു. അതേപോലെ രാവിലെ ഉണർന്ന ശേഷം ചില കണി കാണുന്നത് വളരെ ദോഷകരം തന്നെയാകുന്നു. ചില കണികൾ ജീവിതത്തിൽ ദൗർഭാഗ്യം കൊണ്ടുവരുന്നവയാകുന്നു. അതിനാൽ തന്നെ പണ്ടു മുതലേ കണി കാണുന്നതും ശകുനത്തെക്കുറിച്ചും വിശ്വസിച്ച് പോരുന്നതാകുന്നു. ആദ്യം നാം കാണുന്ന കാഴ്ച നല്ലതാണ് എങ്കിൽ ആ ദിവസം വളരെ ശുഭകരമായിരിക്കും എന്നും, മോശം കാഴ്ചയാണ് എങ്കിൽ അവ അന്നേ ദിവസം മോശം ഫലം തരും എന്നും വിശ്വസിക്കപ്പെടുന്നതാകുന്നു. ഈ വീഡിയോയിലൂടെ രാവിലെ ആദ്യ അരമണിക്കൂറിൽ കാണുവാൻ പാടില്ലാത്ത കണികളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കണ്ണാടി. രാവിലെ ഉണർന്ന ഉടനെ ചിലർ കണ്ണാടിയിൽ നോക്കുന്നവരാകുന്നു. ചിലർ മുഖം കഴുകിയ ശേഷം കണ്ണാടിയിൽ മുഖം നോക്കുന്നതുമാണ്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് നല്ലതല്ല, ഇത് ദോഷകരമാകുന്നു. രാവിലെ ഉണർന്നയുടൻ കണ്ണാടിയിൽ മുഖം നോക്കുന്നതിലൂടെ അന്നേ ദിവസം മുഴുവൻ ദോഷഫലം പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. നമ്മളിൽ നെഗറ്റീവ് ഊർജം കൂടുന്നതിന് അഥവാ വർദ്ധിക്കുന്നതിന് ഈ കാര്യം കാരണമാകുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഒരിക്കലും ഇങ്ങനെ രാവിലെ ആദ്യ അരമണിക്കൂറിൽ ചെയ്യുവാൻ പാടുള്ളതല്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണും വിധം ഒരിക്കലും കണ്ണാടി മുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നമ്മളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. നിഴൽ. നിഴലുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നതാകുന്നു. പൊതുവെ നിഴൽ ദൗർഭാഗ്യവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കുട്ടികളുമായി പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിഴലുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുന്നതാണ്. നിഴലുമായി കളിക്കുന്നത് ദോഷകരമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് അടുത്തു തന്നെ രോഗങ്ങൾ വന്ന് ചേരും എന്നാണ് വിശ്വാസം. ഇത് പലപ്പോഴും മുതിർന്നവർ പറഞ്ഞും നാം കേൾക്കുന്ന കാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ നിഴൽ പൊതുവെ ജീവിതത്തിൽ ദോഷഫലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. രാവിലെ എണീറ്റ ഉടനെ ആരുടെയെങ്കിലും നിഴൽ കണി കാണുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. ഈ നിഴൽ സ്വന്തം നിഴലായാൽ പോലും അവ രാവിലെ കണി കാണുന്നത് അന്നേ ദിവസം ജീവിതത്തിൽ കഷ്ടതകൾ വർദ്ധിക്കുവാൻ കാരണം ആകുന്നതാണ്. അല്ലെങ്കിൽ നാം അറിയാതെ തന്നെ കഷ്ടതകൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. നായ. നായയുമായി ബന്ധപ്പെടുത്തിയും ചില കാര്യങ്ങൾ പറയുന്നതാണ്. നായ ഓരിയിടുന്നത് പൊതുവെ ദുസൂചനയാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ രാവിലെ എണീറ്റ ഉടനെ നായ ഓരിയിടുന്നത് കേൾക്കുന്നത് ശുഭകരമല്ല എന്നാണ് വിശ്വാസം. ഇത് അന്നേ ദിവസം നെഗറ്റീവ് ഊർജത്താൽ നിറയുന്നതിന് കാരണമാകും എന്നാണ് വിശ്വാസം. അഥവാ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കും എന്ന സൂചന നമുക്ക് നൽകുന്നതാകുന്നു. അതിനാൽ രാവിലെ അഥവാ അതിരാവിലെ കേൾക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത്. കൂടാതെ നായ്ക്കൾ കടിപിടി കൂടുന്നതും രാവിലെ നാം കണി കാണുകയാണ് എങ്കിൽ അതും അശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. അന്നേ ദിവസം പല വിധത്തിലുള്ള കഷ്ടതകൾ നാം നേരിടേണ്ടി വരും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ കണി കാണാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിത്രം. വാസ്തുപ്രകാരം വീടുകളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഭീകരമായ മൃഗങ്ങളുടെ ചിത്രമാണ് എങ്കിൽ അതൊരിക്കലും മുറികളിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല.
ഇത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് വിശ്വാസം. അതിനാലാണ് വാസ്തുവിൽ ഇപ്രകാരം പരാമർശിക്കുന്നത്. രാവിലെ ഉണർന്നയുടൻ മൃഗങ്ങളുടെ ചിത്രം കണി കാണുവാൻ പാടുള്ളതല്ല. ഇത് ആ ദിവസം മറ്റുള്ളവരുമായി തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വന്ന് ചേരുവാൻ കാരണമാകുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ രാവിലെ കണി കാണുമ്പോൾ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കണി കാണുവാൻ ഒരിക്കലും പാടുള്ളതല്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. പാത്രം രാത്രി കിടക്കുന്നതിന് മുൻപ് അടുക്കള വൃത്തിയാക്കണം എന്നാണ് പറയുക. അതിനുശേഷം മാത്രമേ കിടക്കുവാൻ പാടൂ എന്നാണ് പറയുക. ഇതിന് പിന്നിലെ കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയാകുന്നു. കൂടാതെ അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യവും അടുക്കളയിൽ ഉള്ളതാകുന്നു. രാത്രി എച്ചിൽപാത്രം കഴുകാതെ വയ്ക്കുന്ന വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാതെയാകും എന്നാണ് വിശ്വാസം. രാവിലെ നാം എണീറ്റ ഉടനെ എച്ചിൽപാത്രം കണി കാണുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. ഇങ്ങനെ കാണുന്നതിലൂടെ അന്നേ ദിവസം പല തരത്തിലുള്ള കഷ്ടതകൾ നാം അനുഭവിക്കേണ്ടതായി വന്ന് ചേരും എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ അത്തരം കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നും വിശ്വാസമുണ്ട്. ഇതിനാൽ രാവിലെ തന്നെ എച്ചിൽ പാത്രം കാണാതിരിക്കുവാൻ നാം ശ്രമിക്കേണ്ടതാകുന്നു. കൂടാതെ എച്ചിൽ പാത്രം രാത്രി തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കിടക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. തർക്കം ഒരു വീട്ടിൽ തർക്കം ഉണ്ടാകുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. ഇങ്ങനെ തർക്കം വന്ന് ചേരുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമാകുന്നു എന്നാണ് വിശ്വാസം. രാവിലെ ഉണരുമ്പോൾ ആരെങ്കിലും തർക്കം പിടിക്കുന്നത് അഥവാ തർക്കിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ പാടുള്ളതല്ല. ഇത് നമുക്ക് ദോഷകരമായി ഭവിക്കുന്ന കാര്യമാകുന്നു. കൂടാതെ എണീറ്റ ശേഷം ആദ്യ അരമണിക്കൂറിൽ ആരുമായി തർക്കിക്കാതെ നോക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അഥവാ ഇങ്ങനെ നാം കേൾക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജത്താൽ ജീവിതം ദുഷ്കരമാകും എന്നാണ് വിശ്വാസം. അന്നേ ദിവസം നിരവധി കഷ്ടതകൾ നാം അനുഭവിക്കേണ്ടതായ അവസ്ഥയും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ രാവിലെ ഇത്തരത്തിൽ കേൾക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ ആരുമായും തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കുക.